കേരനാട് വള്ളുവനാട് താലൂക്കുകളിൽ 100 വർഷം മുൻപ് നടന്ന മാപ്പിള കലാപം ജന്മിത്വ വിരുദ്ധമായിരുന്നു എന്ന് സ്ഥാപിക്കാനാണ് EMS അടക്കം രാഷ്ട്രീയ നേതാക്കൾ ശ്രമിച്ചത്. അത് കാർഷിക കലാപമാണെന്നും സ്വാതന്ത്ര്യ സമരമാണെന്നും ഒക്കെയുള്ള വാദവുമായി ഇന്നും ഇടത് വലത് രാഷ്ട്രീയ നേതാക്കൾ പല വേദികളിലും എത്തുന്നുണ്ട്. എന്നാൽ 1921 നിലമ്പൂർ കോവിലകത്തേക്കെത്തിയ കലാപകാരികൾ വെട്ടിക്കൊന്നത് നാനാജാതിയിൽപ്പെട്ട 17 പേരെയാണ്. മാപ്പിള കലാപത്തിൻ്റെ യഥാർത്ഥ കാരണം രാഷ്ട്രീയമല്ല, ദേശീയതയല്ല, അവർക്ക് മതമായിരുന്നു പ്രധാനം. നിലമ്പൂർ കോവിലകത്തെ ഒരംഗം തന്നെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. 1921 കലാപ സമയത്ത് കോവിലകത്തെ കിരച്ചെത്തിയ മാപ്പിളമാർ 17 ആശ്രിതരെയാണ് നിഷ്കരുണം വെട്ടിക്കൊന്നത്. പൂക്കോട്ടൂർ ഭാഗത്തുള്ള മാപ്പിളമാരാണ് തക്ബീർ വിളികളോടെ നിലമ്പൂർ കോവിലകം ആക്രമിക്കാനായി എത്തിയത്. മാപ്പിളമാർ എത്തുമെന്നറിയാമായിരുന്ന കോവിലകത്തുള്ളവർ പടിപ്പുരയിൽ ആളുകളെ കാവൽ നിർത്തിയിരുന്നു. 40-ലധികം ആളുകൾ അന്ന് കാവലിന് ഉണ്ടായിരുന്നു. കാവൽക്കാരെല്ലാം ഭക്ഷണം കഴിക്കാൻ പോയ സമയത്താണ് മാപ്പിളമാർ കോവിലകത്തേക്ക് എത്തിയത്. ഈ സമയം പടിപ്പുരയിൽ 3 ആളുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ വന്ന സമയത്ത് ആകെ 2-3 ആളുകളും 3 ആളെന്ന് കേട്ടിട്ടില്ല. അപ്പം ഈ ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു കല്ല് വെട്ടി കുഴിയുണ്ടായിരുന്നു. ഇവർ 3 ആളെ ഇവർ വലിയ ക്രൗഡ് ഉണ്ടായിരുന്നു, അവർ വെട്ടി മുറിച്ചിട്ട് അവിടേക്ക് ഇട്ടു എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഈ കോവിലകത്തിനകത്തേക്ക് വന്നിട്ട് അവിടെ അട്രോസിറ്റി അവിടെ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്. പക്ഷെ കോവിലകത്തിൻ്റെ ഉള്ളിലേക്ക് എവിടെയും കയറാൻ പറ്റിയിട്ടില്ല അവർക്ക്. അമ്പലത്തിൽ കയറാൻ നോക്കി അവിടെയും പറ്റിയിട്ടില്ല. പിന്നെ ഈ അമ്മാവൻ പറഞ്ഞ ഒരു നടന്നു വന്ന ക്ഷീണത്തിൽ അവിടെ എന്താ ചെയ്യേണ്ടത് അറിയാതെ അവിടെ ഒരു ഗ്രൗണ്ടുമായൊരു സ്ഥലമുണ്ട് പാലച്ചോടെന്ന് ഞങ്ങൾ പറയാൻ, ഞങ്ങളൊക്കെ ക്രിക്കറ്റ് കളിച്ച് പഠിച്ചൊക്കെ സ്ഥലമാണ്. ആ പാലച്ചോട്ടിൽ അവരെ എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഒരാൾ സൈക്കിളിൽ പെട്ടെന്ന് വന്നിട്ട് നിങ്ങളെല്ലാവരും ഉടനെ പുറപ്പെടണം, മമ്പറം പള്ളി പൊളിച്ചിട്ടുണ്ട് എന്നുള്ളത് കേട്ടു. അത് പറഞ്ഞതോടുകൂടി എല്ലാവരും അവിടുന്ന് എണ്ണീട്ട് പോയി എന്നാണ് കേട്ടിട്ടുള്ളത്. തുടർന്ന് അക്രമം അഴിച്ചുവിട്ട മാപ്പിളമാർ നാനാജാതിയിൽപ്പെട്ട 17-ലധികം ആളുകളെ കൊലപ്പെടുത്തിയെന്നാണ് ചരിത്രം. ഈ സംഭവത്തിൽ കൊല്ലപ്പെട്ടവരാരും കോവിലകത്തുള്ളവരല്ല. അപ്പൊ അതിനിടയ്ക്ക് ആരോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു ചെറിയ 1.5 വയസ്സ് 2 വയസ്സ് ചെറിയ കുട്ടി റോട്ടിൽ കിടന്ന് കരയുണ്ട്, അതിൻ്റെ അടുത്ത് എൻ്റെ അമ്മയും അച്ഛനും കഴുത്തറ്റ് കിടക്കേണ്ടതും. അപ്പോൾ അന്നത്തെ അവിടുത്തെ രണ്ടാമത്തെ സീനിയർ മോസ്റ്റ് പേഴ്സൺ മാനവേദൻ രാജ എന്ന് പറയും, അദ്ദേഹമാണ് പിന്നെ ഈ മാനവേദൻ ഹൈസ്കൂളും ഇതൊക്കെ ഉണ്ടാക്കിയത് സീനിയറായതിനു ശേഷം. അദ്ദേഹം ആ കുട്ടിയെ എടുത്തുകൊണ്ട് വരാൻ പറയലും ആ കുട്ടിയെ പിന്നീട് സ്വന്തം മകളെ മാരി വളർത്തി കമല എന്ന കുട്ടിക്ക് പേരിട്ടിട്ടുള്ളത്. അപ്പോൾ ഈ കുട്ടിയുടെ അമ്മയും അച്ഛനും വെളുത്തേടൻ എന്ന് പറയും, വെളുത്തേടനും വെളുത്തേടത്തിയാണ്, എന്നുവെച്ചാൽ വാഷ വുമൺ ആൻഡ് വാഷർമാനാണ്. അപ്പോൾ ഞാൻ ഇത് എന്തിനാ പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഇവിടെ ഒരു ജനറലായിട്ട് പലരുടെയും ക്ലെയിം ഈ സിനിമയിലൊക്കെ പറയാൻ പോകണമെന്നൊക്കെ, ഇതൊരു മാപ്പിള അതൊരു മുസ്ലിം അല്ലെ ബ്രിട്ടീഷുകാരോടുള്ള ഫൈറ്റായിരുന്നു എന്നും അല്ലെങ്കിൽ ജന്മികാരന്മാരോടുള്ള ഫൈറ്റായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ വെളുത്തോടനും വെളുത്തെടുത്തിയും ജന്മിയല്ല, ബ്രിട്ടീഷുകാരുമല്ല. സോ ഇറ്റ് വാസ് നത്തിങ് ബട്ട് ഹിന്ദു ജനസൈഡനായിരുന്നു. അതിനകത്ത് തന്നെ കുറേ ആൾക്കാരെ കൊന്നിട്ടുണ്ട്. വരുന്ന വഴിക്ക് പുറത്തുനിന്നും ഹിന്ദു കുടുംബങ്ങളിൽ കയറിയിട്ട് ഈ ക്രൗഡ് ആൾക്കാരെ കൊന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. മാപ്പിളമാരെ ഭയന്ന് മലബാറിലെ ഹിന്ദുക്കൾക്ക് സ്വന്തം മണ്ണ് വിട്ട് പലായനം ചെയ്യേണ്ടി വന്നു. നിലമ്പൂർ കോവിലകത്തുള്ളവർക്ക് കലാപ സമയത്ത് സംരക്ഷണം നൽകിയത് അന്നത്തെ കൊച്ചി രാജാവാണ്. 1.5 വർഷമാണ് കൊച്ചി രാജാവിൻ്റെ അതിഥികളായി നിലമ്പൂർ കോവിലകത്തെ അംഗങ്ങൾ താമസിച്ചത്. പെരിന്തൽമണ്ണ താലൂക്കിലെ ഏലംകുളം മനയിൽ നിന്ന് 9-ാം വയസ്സിൽ മാതാപിതാക്കളോടൊപ്പം തൃശ്ശൂരിലെ ബന്ധുവീട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വന്ന EMS നമ്പൂതിരിപ്പാടാണ് മാപ്പിള കലാപത്തെ വെള്ളപൂശാൻ നേതൃത്വം നൽകിയതെന്നും മറക്കാനാവാത്ത ചരിത്രം. ജനം, മലപ്പുറം.